ആരാണ് തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത്? മുൻ മന്ത്രി സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മെച്ചം പറഞ്ഞ നിങ്ങൾ പണിയെടുത്ത കർണാടക പോലെയല്ല കേരളം, അതുകൊണ്ട് വെറുതെ ഇവിടെ വന്ന് രണ്ടായിരത്തി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥി സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാലക്കുടി മണ്ഡലത്തെ കുറിച്ചാണ്. എന്നോടൊപ്പം M5 ന്യൂസിന്റെ റെസിഡന്റ് എഡിറ്റർ ഫിറോസ് അലി മുഹമ്മദ്. ചാലക്കുടി മണ്ഡലം എങ്ങനെയായിരിക്കും, എന്താണ് വിലയിരുത്തലുകൾ? ചാലക്കുടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സത്യത്തിൽ അത് കോൺഗ്രസിനോട് കൂടുതൽ ആഭിമുഖ്യമുള്ള കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടയായിരുന്നു നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഈ ചാലക്കുടി മണ്ഡലമാകുന്നതിന് മുമ്പ് അത് മുകുന്ദപുരമായിരുന്ന സമയത്തുള്ള ഒരു ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അത് കോൺഗ്രസിനോട് കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്ന ഒരു മണ്ഡലമായിരുന്നു. അവിടെ നിന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ, എ സി ജോർജ്, അതുപോലെ കെ മോഹൻദാസ്, സാവിത്രി ലക്ഷ്മണൻ, പി സി ചാക്കോ, എ സി ജോസ്, കെ കരുണാകരൻ, ലോനപ്പൻ നമ്പാടൻ വരെ. ലോനപ്പൻ നമ്പാടൻ അവിടെ 2004 മുകുന്ദപുരം എന്ന നിലയിലുള്ള മണ്ഡലം അട്ടിമറിയിലൂടെ പിടിച്ചെടുക്കുകയായിരുന്നു. 99 കെ കരുണാകരൻ മുകുന്ദപുരത്ത് നിന്ന് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് വരുന്നത്. ചാലക്കുടി ആയ ശേഷമുള്ള അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി സാധ്യതകളിലേക്ക് പോകുമ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ കഴിഞ്ഞ തവണ 150,000+ വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ബെന്നി ബെഹനാനെ സംബന്ധിച്ച് കഴിഞ്ഞ സിറ്റിംഗ് MLA ആയിരുന്ന, ക്ഷമിക്കണം, MP ആയിരുന്ന ഇന്നസെന്റിനെ മറിക്കുകയായിരുന്നു അവിടെ. ഇന്നസെന്റ് 2014 അവിടെ ജയിക്കുന്നത് ഏതാണ്ട് 13,000+ വോട്ടുകൾക്കാണെങ്കിൽ 2021 എത്തി ബെന്നി ബെഹനാൻ അവിടെ മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ 150,000+ ഭൂരിപക്ഷത്തിലേക്ക് ആ മണ്ഡലം മാറുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് UDF ക്യാമ്പിൽ നിന്ന് അവിടെ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളത് ബെന്നി ബെഹനാനാണ് എന്നാണ് കരുതുന്നത്. പക്ഷേ അതേസമയം തന്നെ ഉയരുന്ന മറ്റൊരു പേര് നമ്മുടെ അങ്കമാലി MLA റോജി എം ജോണിന്റെ പേര് ഉയരുന്നുണ്ട്. കാരണം റോജി എം ജോണിന് ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഉള്ളൊരു അവസരം നൽകുന്നു, അതിനുവേണ്ടി മാറിക്കൊടുക്കുന്നു. അതിന് പകരം ഫോർമുലയുണ്ട്, അതായത് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുന്ന ഒരു ഫോർമുലയിലേക്കാണ്. അതായത് റോജി എം ജോൺ ഇപ്പോൾ നിയമസഭ അദ്ദേഹത്തിന്റെ ആ സീറ്റിലേക്ക് ബെന്നി ബെഹനാനെ മത്സരിപ്പിക്കുക, സജീവമാവുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഒരു UDF ഭരണമൊക്കെ വരുമ്പം പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനത്തേക്കൊക്കെ എത്തേണ്ട ഒരാൾ കൂടിയാണ് ബെന്നി ബെഹനാൻ എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുപോവുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു നമ്മൾ ഇന്നസെന്റ് അവിടെ മത്സരിക്കുന്ന ഒരു സമയം ഒട്ടും പ്രതീക്ഷയില്ലാതിരുന്ന എന്നാൽ നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. എന്നാൽ രണ്ടാമതും അദ്ദേഹത്തെ നിർത്തുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ ജയിച്ചു പോകും എന്നുള്ളൊരു ചിന്താഗതി CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നുള്ളൂ. രാഹുൽ തരംഗത്തിൽ അതും പോയി എന്നുള്ളതാണ്. അതായത് ഒരിക്കലും ഇളകാത്ത കോട്ട എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും രാഹുൽ തരംഗവും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാന്റെ ഒരു പ്രഭാവം ഒക്കെ കൂടിയാണ് സീറ്റ് CPMന്റെ കയ്യിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് മറ്റ് ഏതെങ്കിലും നേതാക്കന്മാരുടെ പേരുകൾ ഇനിയിപ്പോ ഈ സ്ഥാനത്തേക്ക് ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. ഓപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഇനി സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഇടതുപക്ഷം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടി വീണ്ടും തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു എന്താ പറയാ, പാലികേറാ മലയായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ നല്ല ഒരു കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ലഭിക്കായില്ല. നമ്മൾ ഈ ചാലക്കുടി മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കൈവമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കുന്നത്ത്നാട് ഇവിടങ്ങളിലെ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കൂടി അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ആലുവയടക്കമുള്ള മണ്ഡലങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതെ, ബാക്കി വരുന്നത് തൃശ്ശൂർ ജില്ല. അപ്പോൾ തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും കൂടെ ഉള്ള ഒരു ലോക്സഭ, അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഇപ്പോൾ നിലവിൽ ഉള്ളത് അത് ഏത് പാർട്ടിക്കായിരിക്കും? അല്ല, നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഭരിക്കുന്നത് LDF തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അവരത് ആ മണ്ഡലം പ്രതീക്ഷ വയ്ക്കുന്നു. അത് പിടിച്ചെടുക്കാൻ ഞാൻ പറയും അതൊരു തുറുപ്പിനാണ് അവരുടെ നടക്കുന്നതെന്ന് പറയും. പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിൽ MLA കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ പ്രൊഫസർ രവീന്ദ്രനാഥ് തീർച്ചയായും മത്സരം കടക്കും. പിന്നെ ഉറപ്പല്ലേ, കാരണം തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ ഇദ്ദേഹത്തിന്റെ ചില ഫോട്ടോകളൊക്കെ ഭയങ്കരമായിട്ട് വൈറലാകുകയായിരുന്നു. അദ്ദേഹം മന്ത്രിസ്ഥാനത്തു നിന്നും മാറിയ ശേഷം അദ്ദേഹം സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ചില ചിത്രങ്ങളൊക്കെ, തൃശ്ശൂരിൽ സൈക്കിൾ യാത്ര, അത്രത്തോളം സാധാരണക്കാരുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കോളേജ് പഠിക്കുമ്പോൾ എ ബി പി കാരനായിരുന്നു, സംഘപരിവാർ അജണ്ട വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. തൃശ്ശൂരിലെ കോളേജിൽ അദ്ദേഹം എ ബി വി പി സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനിലക്കര രംഗത്ത് വന്നിട്ടുണ്ട്, അതുപോലെ സി ആർ നീലകണ്ഠൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില വിവാദങ്ങളും അവിടെ കിടക്കുന്നു. എന്നാലും പ്രൊഫസർ സി രവീന്ദ്രനാഥിന് അവിടുത്തെ ഒന്നാമത്തെ പേരുകാരനായിട്ട് നമ്മൾ സി രവീന്ദ്രനാഥിനെ കാണണം. അതേസമയം എനിക്ക് തോന്നുന്നു ചില വാർത്താ ചാനലുകളൊക്കെ ഈ ജെയ്ക്സി തോമസിനെ അങ്ങോട്ട് കൊണ്ടുവരുന്ന അതും അതും ഉണ്ട്. കാരണം ഒരു യുവതരംഗം, അതായത് ഇപ്പം ഈ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുക എന്നുള്ളൊരു സി പി എം ആലോചിക്കുന്ന ഒരു തന്ത്രം കൂടിയാണ്. പക്ഷേ ചാലക്കുടി പോലൊരു മണ്ഡലത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇടതുപക്ഷത്തോട് ചില മണ്ഡലങ്ങൾ, കേരള കോൺഗ്രസ് എം മാണി വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒന്നുകൂടിയാണ് ചാലക്കുടി എന്നുള്ളതാണ്. പത്തനംതിട്ട, അതോടൊപ്പം തന്നെ ചാലക്കുടി തുടങ്ങിയ മണ്ഡലങ്ങൾ അവർ ഒരു സീറ്റ് കൂടി കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നിലയ്ക്കും ചാലക്കുടി നിലയ്ക്കും ചർച്ചകൾ പോകാം. കാരണം അവിടെ ഒരു ഇൻഡിപെൻഡന്റ് എൽ ഡി എഫ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി കുടം ചിഹ്നമാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ കുടം ചിഹ്നത്തിലായിരുന്നു മത്സരിച്ചിരുന്നത് ഇന്നസെന്റ് എന്നാണ് ഈ സംശയം. എന്തായാലും അത്തരത്തിലൊരു ഇടത് സ്വതന്ത്രനെ കൊണ്ടുവരെങ്കിൽ പോലും, പക്ഷേ നമ്മളിപ്പോ പറഞ്ഞ ഈ സി പി എമ്മിന്റെ തുറപ്പ് ചീട്ട് പ്രൊഫസർ സി രവീന്ദ്രനാഥൊക്കെ ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും മത്സരം കടുക്കും എന്നതിലുപരി സി പി എമ്മിന് ഒരു സാധ്യത കൂടുതൽ കൽപ്പിക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയായിരിക്കാം അത് എന്നുള്ളതാണ്. ഇതിനെ കോൺഗ്രസ് ഏത് തരത്തിലായിരിക്കും നേരിടുക എന്നുള്ളതാണ്. സി രവീന്ദ്രനാഥിനെ കൂടാതെ ഇപ്പം ജെക്സി തോമസിനെ കൂടാതെ സി പി എമ്മിൽ നിന്നും മറ്റ് ഏതെങ്കിലും പേരുകൾ പെട്ടെന്ന് സാധ്യത കൽപ്പിക്കാനുള്ള, വേണമെങ്കിൽ ഇനിയിപ്പോ നമുക്ക് എ വിജയരാഘവന്റെ പേരൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും അതിനൊന്നൊരു വലിയ സാധ്യത കാണുന്നില്ല. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഏതെങ്കിലും ചിലപ്പോൾ സീറ്റിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ആദ്യ സാധ്യത സി രവീന്ദ്രനാഥനാണ് എന്നാണ് കാണേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഇന്നസെന്റിൽ നിന്നും ഈ മണ്ഡലം ബെന്നി ബെഹനാനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇന്നസെന്റിന് അഭിനയിക്കാൻ മാത്രമേ അറിയൂ, അദ്ദേഹത്തിന് പാർലമെന്റിൽ പോയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളൊക്കെ ഭയങ്കര വൈറലായിരുന്നു, കാരണം അദ്ദേഹത്തിന് ഹിന്ദി അധികം വശമില്ലാത്തതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഒരു വേള അവിടുത്തെ ചേറ് തന്നെ പറയുകയാണ്, ഇന്നസെന്റ് ഒന്നെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു പലപ്പോഴും അദ്ദേഹം മലയാളത്തിൽ അവിടെയും നർമ്മ സംഭാഷണങ്ങളൊക്കെ നടത്തിയത്, പക്ഷെ അത് വലിയൊരു ആയുധമാക്കി കോൺഗ്രസ് അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇദ്ദേഹം പോയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ബെന്നി ബെഹനാനെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിൽ കാണാനില്ല, മണ്ഡലത്തിൽ എത്തുന്നില്ല, ജനങ്ങളിലേക്ക് അദ്ദേഹം കൂടുതലായിട്ട് എത്തിച്ചേരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം നിലവിലുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ആയിരിക്കാമോ ഈ സ്ഥാനാർത്ഥിയെ മാറ്റാനുള്ള സാധ്യത, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല മൊത്തത്തിൽ, അങ്ങനെ ഒരു വലിയ തരംഗമൊന്നും അലയടിക്കുമെന്നും പ്രതീക്ഷയൊന്നുമില്ല. അപ്പൊ ബെന്നി ബെഹനാന് കുറച്ചും കൂടെ ബെന്നി ബെഹനാനേക്കാൾ നല്ലത് റോജിയും ജോൺ ആണെങ്കിൽ, ബെന്നി ബെഹനാൻ ഒട്ടും മോശപ്പെട്ട സ്ഥാനാർത്ഥിയാണെന്നല്ല, പക്ഷെ ഒരു ചെറുപ്പക്കാരനെ അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു, അങ്ങനെ ഒരു ഇമേജ് ഒരു ഒരു മെസ്സേജ് അവിടെ കൊടുക്കുന്നു. ആ നിലയ്ക്ക് മണ്ഡലം നിലനിർത്തുക എന്നത് കനഗോലുവിന്റെ ഒരു ആവിർഭാവമാണ് ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. ചില വേളകളിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഈ കെ ടി ജലീൽ അല്ലെങ്കിൽ പി വി അൻവർ അടക്കമുള്ളവരൊക്കെ ആക്ഷേപിക്കുന്നത് കേൾക്കാം, മിസ്റ്റർ കനഗോലു നിങ്ങൾ ഈ പറയുന്നതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഇത് കേരളമാണ്, കാരണം നിങ്ങൾ പണിയെടുത്ത കർണാടക പോലെയല്ല കേരളം, അതുകൊണ്ട് വെറുതെ ഇവിടെ വന്ന് വെള്ളം കോരണ്ട അല്ലെങ്കിൽ നാറാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ആക്ഷേപമാണ്. അപ്പോൾ കനഗോലു ഈ കാര്യത്തിലെടുക്കുന്ന തീരുമാനം, അദ്ദേഹം മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട ചില പേരുകൾ മാത്രമാണ് അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത്. ആ ഒരു ലിസ്റ്റിൽ ബെന്നി ബെഹനാൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ കാരണം ബെന്നി ബെഹനാനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഒരുപോലെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ്. വീണ്ടും അദ്ദേഹത്തിന് തന്നെ സാധ്യതകൾ കോൺഗ്രസ് കൽപ്പിക്കുമ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുറുപ്പ് ചീട്ടിനെ ഇറക്കി കോൺഗ്രസിന്റെ ആ കോട്ടയെ തിരിച്ച് തങ്ങളുടെ കൈകളിലേക്ക് ആക്കണം എന്നുള്ളൊരു ചിന്താഗതിയും ആ ഒരു തീരുമാനവും കൂടിയാണ് അവർ നടപ്പിലാക്കുന്നത്. ബി ജെ പിയെ വിടാൻ പാടില്ല, ബി ജെ പി 15% വോട്ടുള്ള മണ്ഡലമാണ്. എൻ രാധാകൃഷ്ണനാണ് കഴിഞ്ഞ അവിടെ മത്സരിച്ചത്, രാധാകൃഷ്ണൻ തന്നെ അവിടെ വരാനാണ് സാധ്യത എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചാലക്കുടിയിലേക്ക് ഇനി അത് കുറച്ചുകൂടെ കാത്തിരിക്കണം. എൻ രാധാകൃഷ്ണൻ തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ ബി ജെ പി നേതാക്കൾ എന്ന് പറയുമ്പോൾ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മാറി മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. നേതാക്കളെ സംബന്ധിച്ചിടത്തോളം നേതാക്കളുടെ ഒരു ക്ഷാമം സ്വാഭാവികമായും ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിലും എൻ രാധാകൃഷ്ണനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. ഇപ്പോൾ ചാലക്കുടിയിലേക്ക് വരുമ്പോഴും
അവിടെ ലോക്സഭയിലേക്ക് എ എൻ രാധാകൃഷ്ണൻ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ചാലക്കുടി പിടിക്കാനുള്ള അംഗം മുറിവുന്നു, അതിൽ തർക്കമില്ല. ചർച്ചകൾ ആ നിലയ്ക്കൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.